അസ്സലാമു അലൈക്കും. ഫൗസി സ്ട്രീംസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു മീട്ട ചാവലിൻ്റെ റെസിപ്പി ആയാലോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് അടുപ്പ് കത്തിച്ച് നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ 3 ഏലക്കായും 2 കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനിവിടെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ്, ബദാം, അതുപോലെ പിസ്ത, ഇത്രയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കിസ്മിസ് വേണമെങ്കിൽ ഇടാം. എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. പിന്നെ ഇത് ഞാൻ ബസുമതി റൈസ് നമ്മൾ ബിരിയാണിക്കൊക്കെ തിളപ്പിച്ചൂറ്റുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു 3/4 വേവ് കഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചതാണ്. ഞാനിവിടെ 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 2 കപ്പ് പഞ്ചസാര ഇടാം. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ ഉരുകി ഈ ചോറിൽ നന്നായിട്ട് പിടിച്ച് ഒരു നല്ല ഒരു കട്ടിയായിട്ട് വരും. ആ സമയം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിന് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് കളറാണ് ഇഷ്ടമെങ്കിൽ അതിടാം. ഞാനിവിടെ കുങ്കുമപ്പൂവാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കൊപ്ര കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കെവര വാട്ടർ എന്ന് പറയും. അത് ഞാനൊരു ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. റോസ് വാട്ടർ ഒഴിച്ചാലും മതി. നമ്മുടെ മീറ്റ ചാവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണിതിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിലായിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.